കൊമേഴ്സ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻ്റർനെറ്റ് വരെയായിരുന്നു നോക്കിയിരുന്നത്. ഈ ക്ലാസ്സിൽ നമുക്ക് നെറ്റ്വർക്ക് പ്രോട്ടോക്കോൾ അതുപോലെ തന്നെ ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ട മറ്റ് കുറച്ച് കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷേ അത് സിലബസിൽ എടുത്തു പറയുന്നില്ല, അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു പോവുകയാണ്. അതിനുശേഷം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വയർലെസ് ടെക്നോളജി, സെല്ലുലാർ ടെക്നോളജി, മൊബൈൽ ഫോൺ ടെക്നോളജി ഇവയൊക്കെ എന്താണെന്ന് നോക്കാം. ആദ്യം നമുക്ക് നെറ്റ്വർക്ക് പ്രോട്ടോക്കോൾ എന്താണെന്ന് നോക്കാം. കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന സെറ്റ് ഓഫ് റൂൾസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സിനെയാണ് ഈ നെറ്റ്വർക്ക് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ഈ നെറ്റ്വർക്ക് പ്രോട്ടോക്കോളാണ് തീരുമാനിക്കുന്നത് ഒരു നെറ്റ്വർക്കിൽ ഒരു കമ്പ്യൂട്ടറിനെ എങ്ങനെ മറ്റൊന്നിനെ ഐഡൻറ്റിഫൈ ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ ഏത് ഫോമിൽ ഡേറ്റ പ്രോസസ്സ് ചെയ്ത് ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തിക്കാമെന്നൊക്കെ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് പ്രോട്ടോക്കോൾസ് ഉണ്ട്, അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വണ്ടാണ് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. ഇൻ്റർനെറ്റിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഈ പ്രോട്ടോക്കോളാണ്. നെറ്റ്വർക്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് ഈ TCP. ഇവിടെ ഡേറ്റയെ സ്മാൾ പാക്കറ്റ്സായി കൺവേർട്ട് ചെയ്തിട്ടാണ് ഡെസ്റ്റിനേഷനിലേക്ക് അയക്കുന്നത്. അടുത്തതാണ് ഇൻ്റർ നെറ്റ്വർക്ക് പാക്കേജ് എക്സ്ചേഞ്ച് ഓർ സീക്വൻസ്ഡ് പാക്കറ്റ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇത് നോവൽ നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ്. അടുത്തത് നെറ്റ് ബയോസ് എക്സ്റ്റെൻഡർ യൂസർ ഇൻ്റർഫേസ്. ഇതൊരു മൈക്രോസോഫ്റ്റ് പ്രോട്ടോക്കോളാണ്, അതുകൊണ്ട് തന്നെ മറ്റുള്ള നെറ്റ്വർക്ക്സിനെ ഇത് സപ്പോർട്ട് ചെയ്യുന്നില്ല. അടുത്തത് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. നെറ്റ്വർക്കിൽ ഫയൽസ് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് ഈ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. അടുത്ത നെറ്റ്വർക്ക് ഫയൽ സർവീസസ്. നെറ്റ്വർക്കിൽ ഫയൽസ് ആക്സസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് NFS. അടുത്തത് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ഒരു നെറ്റ്വർക്കിൽ ഇമെയിൽസ് സെൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് SMTP. അടുത്തതാണ് ടെൽനെറ്റ് എന്ന് പറയുന്നത്. ടെൽനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോട്ടോക്കോളാണ് ഹോസ്റ്റ് അല്ലെങ്കിൽ റിമോട്ട് കമ്പ്യൂട്ടേഴ്സുമായി കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് ടെൽനെറ്റ്. ഇനി അടുത്തത് HTTP എന്താണെന്ന് നോക്കാം. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ഇതൊരു കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോളാണ്. ഇത് യൂസ് ചെയ്യുന്നത് ബ്രൗസറും വെബ് സെർവറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു പ്രോട്ടോക്കോളാണ്. ഇതിനെ നമുക്ക് റിക്വസ്റ്റ് ആൻഡ് റെസ്പോൺസ് പ്രോട്ടോക്കോൾ എന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെബ് ബ്രൗസർ ഒരു പേജ് റിക്വസ്റ്റ് ചെയ്യുമ്പം വെബ് സെർവർ അതിന് റെസ്പോൺസ് കൊടുക്കുന്നത്. റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് പേജ് വിസിബിൾ ആകുന്നത്. അതുകൊണ്ടാണ് ഇതിനെ റിക്വസ്റ്റ് ആൻഡ് റെസ്പോൺസ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. അടുത്തതാണ് യൂസർ ഡേറ്റാഗ്രാം പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ഇതൊരു കണക്ഷൻലെസ് അല്ലെങ്കിൽ അൺറിലയബിൾ പ്രോട്ടോക്കോളാണെന്ന് പറയാം. കാരണം നമ്മളൊരു ഡേറ്റ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അവിടെ എത്തിയോ എന്നറിയാൻ വേണ്ടിയിട്ടൊരു മെക്കാനിസം ഇവിടെ ഇല്ല. ഇവിടെ ഹോസ്റ്റുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. അതുകൊണ്ട് നമുക്കിനി എന്തെന്ന് പറയാം, കണക്ഷൻലെസ് അല്ലെങ്കിൽ അൺറിലയബിൾ പ്രോട്ടോക്കോൾ എന്ന് പറയാം. അടുത്തതാണ് എതർനെറ്റ്. എതർനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെതേഡാണ് എതർനെറ്റ്. എതർനെറ്റ് നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഒരു എതർനെറ്റ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് വേണം. അടുത്തതാണ് ഗോഫർ. ഗോഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോക്കോളാണ്. ഇത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമോട്ട് സൈറ്റ്സിൽ നിന്നും ഡേറ്റാസൊക്കെ സെർച്ച് ചെയ്യാനും റിട്രീവ് ചെയ്യുവാനും വേണ്ടിയിട്ടാണ് ഗോഫർ എന്നുള്ള പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നത്. അടുത്തത് നമുക്ക് കുറച്ച് ഇൻ്റർനെറ്റ് ആക്സസ് സർവീസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ടെക്നോളജീസ് യൂസ് ചെയ്യുന്നുണ്ട് യൂസേഴ്സിനെ ഇൻ്റർനെറ്റുമായി കണക്ട് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ലൈൻ സെലക്ട് ചെയ്യുമ്പോൾ ബാൻഡ് വിഡ്ത് നോക്കിയിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. ബാൻഡ് വിഡ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്മിഷൻ കപ്പാസിറ്റി, പെർ സെക്കൻഡിൽ എത്രത്തോളം ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും, അതിൻ്റെ ബേസിലാണ് ഒരു കമ്മ്യൂണിക്കേഷൻ ലൈൻ ചൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഏതൊക്കെ സർവീസസ് ഉണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് HTML എന്ന് പറയുന്നത്, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജാണ് HTML എന്ന് പറയുന്നത്. ഇതാണ് തീരുമാനിക്കുന്നത് ഒരു വെബ് പേജ് എങ്ങനെ സ്ട്രക്ചർ ചെയ്യണം അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടത് എങ്ങനെയാണ്. ഇതൊക്കെ തീരുമാനിക്കുന്നത് HTML ആണ്. HTML ഡോക്യുമെൻറ്റ്സ് നമുക്ക് ഇൻ്റർനെറ്റിലൂടെ പല യൂസേഴ്സിനും അയച്ചു കൊടുക്കാം. ഇത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രൗസർ ആവശ്യമാണ്. വേൾഡ് വൈഡ് വെബ്. വേൾഡ് വൈഡ് വെബിനെയാണ് കോമൺ ആയിട്ട് വെബ് എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് വെബ് പേജസിൻ്റെ ഒരു ഇൻ്റർകണക്റ്റഡ് സിസ്റ്റമാണ്. ഇതിനകത്തുള്ള വെബ് പേജസൊക്കെ നമുക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് ആവശ്യമാണ്. അപ്പം വേൾഡ് വൈഡ് വെബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബ്സൈറ്റ്സിൻ്റെ ഒരു ഹ്യൂജ് കളക്ഷൻ ആണെന്ന് പറയാം. അതുപോലെ തന്നെ ഈ WWയിലുള്ള ഡോക്യുമെൻസും അതുപോലെ തന്നെ മറ്റ് ഫയൽസൊക്കെ നമുക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ബ്രൗസർ ആവശ്യമാണ്. ബ്രൗസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനായിട്ട് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ്. ഓക്കെ, അടുത്തതാണ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്.
സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് വൈഡ് വെബിലുള്ള ഇൻഫർമേഷൻസിനെ സെർച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡേറ്റാ ബേസാണ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. ഇതിന് മൂന്ന് കമ്പോണൻസ് ഉണ്ട്: സ്പൈഡർ, ഇൻഡെക്സ് ആൻഡ് സെർച്ച് ആൻഡ് റിട്രീവൽ മെക്കാനിസം. സെർച്ച് എഞ്ചിൻ എക്സാമ്പിളാണ് ഗൂഗിൾ, യാഹു എന്നതൊക്കെ. അടുത്തത് നമുക്ക് ഇമെയിൽ എന്താണെന്ന് നോക്കാം. ഇമെയിൽ ഇൻവെൻറ്റ് ചെയ്തത് റേ ടോംലിൻസൺ ഇൻ 1972. ഇമെയിലിൻ്റെ ഫുൾ ഫോമാണ് ഇലക്ട്രോണിക് മെയില്. ഇമെയിൽ ഉപയോഗിച്ചുകൊണ്ട് ഒന്നോ അതിലധികം ആൾക്കാർക്കോ നമുക്ക് ഇലക്ട്രോണിക്കലി മെസ്സേജ് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യുവാനുമൊക്കെ സാധിക്കും. ഇമെയിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു യൂസർ നെയിമോ അതുപോലെ തന്നെ ഒരു പാസ്വേഡും ഉണ്ടായിരിക്കണം. പ്രധാനമായിട്ടുമുള്ള ഇമെയിൽ പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത് ജിമെയില്, റെഡിഫ് മെയില്, യാഹു എന്നിവരാണ്. ഇനി ഇമെയിലിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലെസ് എക്സ്പെൻസീവ് ആണ്, ഫാസ്റ്റ് ആണ്, ഫ്ലെക്സിബിൾ ആണ്. അതുപോലെ തന്നെ യൂസേഴ്സ് ഓൺലൈൻ ആയിരിക്കണമെന്നില്ല, എപ്പോൾ വേണമെങ്കിലും നമുക്ക് അയച്ചിടാം, ഓഫ്ലൈൻ ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരേ സമയം മൾട്ടിപ്പിൾ റെസ്പോൺസിന് അയക്കുവാനായിട്ട് സാധിക്കും. ഏത് ലൊക്കേഷനിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാം, അവിടെ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടായാൽ മാത്രം മതി. ഇതിനകത്ത് അറ്റാച്ച്മെൻറ്റ്സ് ഒക്കെ പോസിബിൾ ആണ്, നമുക്ക് ഡോക്യുമെൻറ്റ്സോ ഇമെയിൽസോ ഓഡിയോസോ ഒക്കെ അറ്റാച്ച് ചെയ്യുവാനായിട്ട് പറ്റും. അടുത്തതാണ് ബ്ലോഗ്. ബ്ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ടൈപ്പ് ഓഫ് വെബ്സൈറ്റ് ആണ്. സാധാരണ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇൻഡിവിജ്വൽസ് ആയിരിക്കും. ഡെയിലിയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയാണ് ബ്ലോഗ് യൂസ് ചെയ്യുന്നത്. ബ്ലോഗ് സാധാരണ ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ഒരു റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡറിലാണ്. അതായത് ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള കാര്യത്തെ ഫസ്റ്റ് കാണിക്കും, അതിനുശേഷമായിരിക്കും ബാക്കിയുള്ളത്. ഓക്കെ, 3 types ഓഫ് ബ്ലോഗ്സ് ആണുള്ളത്: പേഴ്സണൽ ബ്ലോഗ്, കോർപ്പറേറ്റ് ബ്ലോഗ്, അതേഴ്സ്. പേഴ്സണൽ ബ്ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കും, അവരുടെ തോട്ട്സ്, ഫീലിങ്സ്, സെൻറ്റിമെൻറ്റ്സ് ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത് കോർപ്പറേറ്റ് ആൻഡ് ഓർഗനൈസേഷണൽ ബ്ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും, അതായത് മാർക്കറ്റിംഗ്, ബ്രാൻഡിങ്ങും പബ്ലിക് റിലേഷൻസ് ഒക്കെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തതാണ് പൊളിറ്റിക്കൽ ബ്ലോഗ്സ്, ട്രാവൽ ബ്ലോഗ്സ്, ഫാഷൻ ബ്ലോഗ്സ് എന്നിങ്ങനെയുള്ള ബ്ലോഗ്സ്. ചാറ്റ് എന്താണെന്ന് നോക്കാം. ഇൻ്റർനെറ്റ് വഴി നടത്തുന്ന ഏതൊരു തരം കമ്മ്യൂണിക്കേഷനെയും നമുക്ക് ഓൺലൈൻ ചാറ്റ് എന്ന് പറയാം. ഇത് ഡയറക്റ്റ് 1-to-1 ചാറ്റ് ആവാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബേസ്ഡ് ഗ്രൂപ്പ് ചാറ്റ് ആവാം. അടുത്തത് നമുക്ക് സോഷ്യൽ നെറ്റ്വർക്ക് എന്താണെന്ന് നോക്കാം. സോഷ്യൽ നെറ്റ്വർക്ക് ഫോക്കസ് ചെയ്യുന്നത് ഓൺലൈൻ കമ്മ്യൂണിറ്റീസിനെ ബിൽഡ് ചെയ്യുന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. ഇവിടെ ആൾക്കാർക്ക് അവരുടെ ഇൻട്രസ്റ്റും ആക്ടിവിറ്റീസൊക്കെ ഷെയർ ചെയ്യാനായിട്ട് പറ്റും. സോഷ്യൽ നെറ്റ്വർക്കിങ്ങിലൂടെ നമ്മുടെ പഴയ ഫ്രണ്ട്സിനെയും അതുപോലെ തന്നെ പുതിയ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടെത്താൻ സാധിക്കും. മ്യൂസിക് വീഡിയോസൊക്കെ ഷെയർ ചെയ്യാം, പിന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കമ്മ്യൂണിറ്റീസിനൊക്കെ ജോയിൻ ചെയ്യാം, പിന്നെ പുതിയ ജോബ് വേണമെങ്കിൽ ഇതുവഴി കണ്ടെത്താൻ സാധിക്കും, അതുപോലെ തന്നെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. പ്രധാനമായിട്ടുള്ള സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് ആണ് ട്വിറ്റർ, ഓർക്യൂഡ്, ഫേസ്ബുക്ക്, മൈസ്പേസ്, ലിങ്ക്ഡിൻ, ഫ്ലിക്കർ എന്നിവയൊക്കെ. അടുത്തതാണ് നെറ്റ്വർക്ക് ആൻഡ് ഡേറ്റ സെക്യൂരിറ്റി. നമ്മളൊരു കമ്പ്യൂട്ടറിനെ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സെക്യൂരിറ്റിയെക്കുറിച്ചും കൂടി ചിന്തിച്ചിരിക്കണം. നമ്മുടെ അനുവാദമില്ലാത്ത ഒരാൾ നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ആക്സസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അയാളെ ഹാക്കർ എന്ന് പറയാം. ആ പ്രോസസ്സിനെ ഹാക്കിംഗ് എന്നും പറയാം. ഇതിനെ എങ്ങനെ തടയാമെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഫിസിക്കൽ സെക്യൂരിറ്റി. നമുക്ക് അറിയാത്തൊരാൾക്ക് നമ്മുടെ സിസ്റ്റം യൂസ് ചെയ്യാനായിട്ട് കൊടുക്കരുത്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ നെയിം ആൻഡ് എ ഗുഡ് പാസ്വേഡ്. നമ്മളെപ്പോഴും നമ്മുടെ സിസ്റ്റത്തിന് നല്ലൊരു യൂസർ നെയിമും പാസ്വേഡും സെറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ അത് മറ്റുള്ളവർക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു പാസ്വേഡ് ആയിരിക്കരുത്. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾവേസ് ഇൻസ്റ്റാൾ ആൻഡ് യൂസ് എ ഫയർവാൾ. ഫയർവാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഓതറൈസ്ഡ് ആക്സസ് ഒക്കെ തടയാനായിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. ഇതെപ്പോഴും നമ്മുടെ കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾ ചെയ്യുകയും അതുപോലെ തന്നെ ഫയർവാൾ എപ്പോഴും ഓപ്പണാക്കി ഓൺ ആക്കി ഇടുകയും ചെയ്യണം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് വയർലെസ് ടെക്നോളജി. ഇപ്പോഴത്തെ കാലത്ത് മിക്ക കമ്മ്യൂണിക്കേഷൻ ഡിവൈസിൻ്റെ ഇൻ്റഗ്രൽ പാർട്ടാണ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. കാരണം എല്ലാവർക്കും വയർലെസ് ഡിവൈസ് യൂസ് ചെയ്യാനാണ് താല്പര്യം, അതിനാൽ അവയുടെ ഡിമാൻഡും കൂടി വരികയാണ്. വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് യൂസേഴ്സിന് എവിടെ നിന്ന് വേണമെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. കോർഡ്ലെസ് ടെലിഫോൺസ്, മൊബൈൽസ്, GPS യൂണിറ്റ്, വയർലെസ് കമ്പ്യൂട്ടർ പാർട്സ്, സാറ്റലൈറ്റ് ടെലിവിഷൻ ഇവയൊക്കെയാണ് വയർലെസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസുകൾ. വയർലെസ് ടെക്നോളജിയെ നമുക്ക് വയർലെസ് കമ്മ്യൂണിക്കേഷൻ എന്നും വയർലെസ് ട്രാൻസ്മിഷൻ എന്നൊക്കെ പറയാം. വയർലെസ് ടെക്നോളജി ഉപയോഗിച്ച് 2 ഡിവൈസ് ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവ തമ്മിലൊരു ഫിസിക്കൽ ലിങ്ക് ഉണ്ടായിരിക്കുന്നതല്ല. ഇവിടെ ഈ വയർലെസ് സിഗ്നൽസ് ഒക്കെ സ്പ്രെഡ് ചെയ്യുന്നത് ഏറെ കൂടാണ്. അവയെ റിസീവ് ചെയ്ത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് അപ്രോപ്രിയേറ്റ് ആൻറ്റിന ഉപയോഗിച്ചിട്ടായിരിക്കും. അപ്പോൾ ഈ കമ്പ്യൂട്ടറോ വയർലെസ് ഡിവൈസിലൊക്കെ ഒരു ആൻറ്റിന ഘടിപ്പിച്ചിരിക്കും. അതാണ് ഡിജിറ്റൽ ഡേറ്റയെ വയർലെസ് സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് സ്പ്രെഡ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും നമുക്ക് വയർലെസ് നെറ്റ്വർക്കിനെ 3 ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം:
വയർലെസ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്, വയർലെസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, വയർലെസ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്സ്. ഇനി നമുക്ക് വയർലെസ് ടെക്നോളജിയുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് ഇൻക്രീസ്ഡ് മൊബിലിറ്റി. ഇൻ്റർനെറ്റ് കണക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നെറ്റ്വർക്കിനകത്ത് തന്നെ യൂസേഴ്സിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ സാധിക്കും. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയറിങ് ഓഫ് റിസോഴ്സസ്. ഇവിടെ ഒരു കേബിൾ കണക്ഷനൊന്നും വരുന്നില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ഫയൽസ് ഒരു ഡിവൈസിൽ നിന്ന് മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് ഇനേബിളിംഗ് ബ്രിങ് യുവർ ഓൺ ഡിവൈസ്. വർക്ക് പ്ലേസിലൊക്കെ എംപ്ലോയീസിന് അവരുടെ തന്നെ ഡിവൈസസ് ആയിട്ടുള്ള ലാപ്ടോപ്സും ടാബ്ലറ്റ്സും സ്മാർട്ട് ഫോൺസൊക്കെ ഉപയോഗിച്ച് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അടുത്തതാണ് ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി. ഓരോ എംപ്ലോയീസും അവരുടെ ഫ്രീഡം എടുത്തുകൊണ്ട് അതുപോലെ തന്നെ സ്പീഡൊക്കെ ഉപയോഗിച്ച് വർക്ക് ചെയ്യുമ്പോൾ അത് പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത പബ്ലിക് വൈഫൈ ഹോട്ട്സ്പോട്ട്സ്. ഒരാൾക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ കിട്ടണമെങ്കിൽ അത് ഓഫീസിലോ വീട്ടിലോ ആയിരിക്കണമെന്നില്ല, ഇപ്പോൾ പബ്ലിക്കായിട്ട് വൈഫൈ ഹോട്ട്സ്പോട്ട്സൊക്കെ അവൈലബിൾ ആണ്. പ്രധാനമായിട്ടും ലഭിക്കുന്നത് ഹോട്ടൽസ്, റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട്സ്, യൂണിവേഴ്സിറ്റീസ്, ഹോസ്പിറ്റൽസ്, ഇവിടെയൊക്കെയാണ് ഹോട്ട്സ്പോട്ട്സ് ലഭിക്കുന്നത്. ഇനി അടുത്തതാണ് സ്കെയിലബിലിറ്റി എന്ന് പറയുന്നത്. വയർലെസ് നെറ്റ്വർക്ക് ഉപയോഗിച്ചുകൊണ്ട് ലാർജ് നമ്പർ ഓഫ് യൂസേഴ്സിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ഗസ്റ്റ് യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷനിലോട്ട് കൊളീഗ്സിനൊക്കെ നെറ്റ്വർക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത യൂസ് ഓഫ് വോയിസ് ഓവർ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. വോയിസ് ഓവർ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ ഉപയോഗിച്ചുകൊണ്ട് ടെലിഫോൺ കോൾസൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതാണ് വൈഫൈ ഈസ് കോസ്റ്റ് എഫക്റ്റീവ്. വൈഫൈക്ക് പ്രത്യേകിച്ച് മെയിൻ്റെനൻസ് കോസ്റ്റോ അതുപോലെ തന്നെ അഡീഷണൽ കോസ്റ്റോ ഒന്നും കൂടുതലോ ആവുന്നില്ല, ഇത് കുറച്ച് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. അടുത്തതാണ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. വയർലെസ് കണക്ഷൻ ആകുമ്പോഴത്തേക്ക് ഇവിടെ വയേഴ്സ് ഒന്നും വരുന്നില്ല, അതിനാൽ തന്നെ നമുക്ക് ട്രിപ്പാവോ ഷോക്ക് അടിക്കുവോ അങ്ങനെയുള്ളൊരു പേടിയൊന്നും ആവശ്യമില്ല. അടുത്ത് ഇൻസ്റ്റൻറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻസ്. വയർലെസ് ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് സോഷ്യൽ മീഡിയാസിലൊക്കെ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ സാധിക്കും. അടുത്ത ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ലോവർ ബാൻഡ് വിഡ്ത് കപ്പാസിറ്റി. വയേർഡ് കമ്മ്യൂണിക്കേഷനുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വയർലെസ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്ലോവറാണ്. അടുത്ത സെക്യൂരിറ്റി പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് സെക്യൂരിറ്റി പ്രോബ്ലം ഇവിടെ കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നിന്ന് വേണമെങ്കിലും ആൾക്കാർക്ക് ഇത് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ഹൈ ഇനിഷ്യൽ കോസ്റ്റ്. ഒരു വയർലെസ് നെറ്റ്വർക്ക് സ്ഥാപിക്കാനുള്ള കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയർഡ് നെറ്റ്വർക്കിനേക്കാളും വളരെ കൂടുതലാണ്. അടുത്ത ലിമിറ്റഡ് കവറേജ്. ഒരു കുറച്ച് ഏരിയ പറയാം, അതിനുള്ളിൽ നിന്ന് മാത്രമേ നമുക്കിത് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കൂ. സാധാരണ 150 to 300 feet ഒക്കെയാണ് വരുന്നത്. അടുത്ത ഡിപ്പെൻഡബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഡേറ്റാസൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത് റേഡിയോ സിഗ്നൽസും റേഡിയേഷൻസും ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇത് നമ്മുടെ മാൽഫങ്ഷനിലേക്ക് നയിക്കും. ഇത്രയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് സെല്ലുലാർ ടെക്നോളജി അല്ലെങ്കിൽ സെല്ലുലാർ വയർലെസ് നെറ്റ്വർക്ക് എന്ന് നമുക്ക് നോക്കാം. മൊബൈൽ ഫോൺസ്, പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, വയർലെസ് നെറ്റ്വർക്കിംഗ് എന്നിവയൊക്കെ പോസിബിൾ ആക്കുന്നതിന് വേണ്ടി ഡെവലപ്പ് ചെയ്തൊരു കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയാണ് ഈ സെല്ലുലാർ നെറ്റ്വർക്ക്. സെല്ലുലാർ നെറ്റ്വർക്കിൽ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ സെർവ് ചെയ്യുന്നത് ബേസ് സ്റ്റേഷൻ, ട്രാൻസ്മിറ്റർ, റിസീവർ ആൻഡ് കൺട്രോൾ യൂണിറ്റ് ആണ്. ഒരേ സമയം ട്രാൻസ്മിഷനും റിസപ്ഷനും സാധ്യമാക്കുന്ന ഒരു ബൈ ഡയറക്ഷണൽ റേഡിയോ ആണ് ഈ മൊബൈൽ ഫോൺ. സെൽ എന്ന കോൺസെപ്റ്റിനെ ബേസ് ചെയ്താണ് സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ ഇവിടെ നടക്കുന്നത്. സെല്ലുലാർ നെറ്റ്വർക്കിലെ ബേസിക് ഫാക്ടറാണ് സെൽ എന്ന് പറയുന്നത്. ഈ നെറ്റ്വർക്ക് കവർ ചെയ്യുന്ന ജോഗ്രഫിക്കൽ ഏരിയയാണ് സെൽ എന്ന് പറയുന്നത്. ഓരോ സെല്ലിനും അവരുടേതായിട്ടുള്ള ഒരു ആൻറ്റിനെയും സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നൊരു ഫ്രീക്വൻസി ഉണ്ടായിരിക്കും. സെല്ലിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്ക്വയർ അല്ലെങ്കിൽ ഹെക്സഗൺ ആയിരിക്കും. ആദ്യകാലങ്ങളിൽ ഹൈ പവർ ട്രാൻസ്മിറ്ററും റിസീവർ സിസ്റ്റവും ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. അവയെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഈ ടെക്നോളജി ഡെവലപ്പ് ചെയ്തത്. മൊബൈൽ ഫോൺ നെറ്റ്വർക്ക് സെല്ലുലാർ ടെക്നോളജിയെ ബേസ് ചെയ്തിട്ടാണ് ഡെവലപ്പ് ചെയ്തത്. അതിനാൽ മൊബൈൽ ഫോൺസിനെ നമുക്ക് സെൽ ഫോൺ എന്നും പറയുവാനായിട്ട് സാധിക്കും. സെല്ലുലാർ ടെക്നോളജിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് ലിമിറ്റഡ് ഏരിയയാണ് കവർ ചെയ്യുന്നതെങ്കിലും ഹൈ കപ്പാസിറ്റി നെറ്റ്വർക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. ഓരോ സെല്ലിലും റേഡിയോ ചാനൽസിനെ റീയൂസ് ചെയ്യുന്നു. ലാർജ് നമ്പർ ഓഫ് യൂസേഴ്സിന് ഫിക്സഡ് നമ്പർ ഓഫ് ചാനൽസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും നടക്കുന്നത് മൊബൈലും ബേസ് സ്റ്റേഷനും തമ്മിലാണ്. മൊബൈലിൽ നിന്നും സിഗ്നൽ ബേസ് സ്റ്റേഷനിലെത്തുകയും ബേസ് സ്റ്റേഷനിൽ നിന്നാണ് അടുത്ത മൊബൈലിലേക്ക് അയക്കുന്നത്. ഓരോ സെല്ലുലാർ ബേസ് സ്റ്റേഷനും ഒരു സ്മാർട്ട് ജോഗ്രഫിക്കൽ ഏരിയയാണ് കവർ ചെയ്യുന്നത്. അതിനെ നമുക്ക് സെൽ എന്ന് പറയാം. ഈ നെറ്റ്വർക്ക് കവറേജ് എല്ലായ്പ്പോഴും സെല്ലിൻ്റെ പരിധിക്കുള്ളിലായിരിക്കും. ഇത്രയാണ് സെല്ലുലാർ ടെക്നോളജിയുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്.